ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ നമ്മുടെ ഓണം സീരീസ് ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പകൽ തുടങ്ങി ഇപ്പോൾ രാത്രിയായി, കുഴപ്പമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എന്താ പറയുക സാധിച്ചു തരാൻ പോവാണ്. ഇനി ചെയ്യാൻ പോണ കാര്യം, അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോണത് ഒരു മത്തങ്ങ വറുത്തരിശ്ശേരിയാണ്. ഇതിനെക്കുറിച്ച് സാധാരണ ഞങ്ങളുടെ ഈ സൈഡിലൊക്കെ പറയുന്നത് എങ്ങനെയാണ് വെച്ചാൽ, അതായത് മഹാബലി അല്ലെങ്കിൽ മാവേലി. ഇങ്ങനെ നമ്മളുടെ ഈ ഓണസമയത്ത് മാവേലി വരുന്നല്ലേ വീടുകളിലൊക്കെ, അപ്പോൾ എല്ലാ വീടുകളിലും എത്തും എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ എല്ലാ വീടുകളിലും സദ്യവട്ടങ്ങളും ഉണ്ടാകും മാവേലിയെ വരവേൽക്കാനായിട്ട്. അപ്പോൾ വറുത്തരിശ്ശേരി അങ്ങോട്ട് വറുത്ത് താളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് മാവേലി ആ വീട്ടിലെത്തുന്നതെന്നാണ് സങ്കല്പം, അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ മഹാബലി എന്ന് പറയുന്ന മഹാരാജാവാണ് നമ്മൾ മാവേലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഞാൻ മത്തങ്ങ ഉണ്ടുള്ള മത്തങ്ങയും കുറച്ച് വൻപയറും കൂടി ചേർത്തിട്ടുള്ള വറുത്തരിശ്ശേരി. അപ്പോൾ ഇവിടെ എല്ലാം വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും, പല സ്ഥലത്തും വറുത്തരിശ്ശേരി പല രീതിയിൽ ചെയ്യും. അപ്പോൾ ഇതൊരു മത്തങ്ങ വറുത്തരിശ്ശേരി. അപ്പോൾ വറുത്തിടുക എന്നുള്ളതാണ്, അവസാനം നമ്മൾ തേങ്ങയൊക്കെ വറുത്തിടുക, അതാണ് വറുത്തരിശ്ശേരി. ഇതൊരു അര കിലോ, അര എന്ന് വെച്ചാൽ 500-600 ഗ്രാം വരെ ആയാലും കുഴപ്പമില്ല, ഇതേ നോക്കിക്കോളൂ. അതായത് നമ്മുടെ ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 500 ഗ്രാംസ് എങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്. അതിൻ്റെ തോടും അകത്തുള്ള ഈ ഭാഗമൊക്കെ മാറ്റണമല്ലോ, അന്നേരം തന്നെ കുറേ നഷ്ടപ്പെടും. വെയിറ്റ് നമ്മൾ കുറച്ചിട്ട് കൂടുതൽ എടുത്തിട്ട് വെയ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് 500 ഗ്രാം അഥവാ 1/2 കിലോ ഉണ്ടാവണം. ഈ മത്തങ്ങയുടെ ഉള്ളിലെ ഈ ഒരു ഭാഗമല്ലേ ചോറും മത്തങ്ങയുടെ, അതായത് ഈ അരിയും ഈ ഭാഗമെല്ലാം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചമ്മന്തി അരയ്ക്കും. ഇനി നമുക്ക് ഇങ്ങനത്തെ പീസസ്സായിട്ട് കട്ട് ചെയ്യും, സ്ക്വയർ പീസസ്. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരും, ഒരുപാട് ഉടയാനും പാടില്ല, കുറച്ചൊക്കെ പീസസ് വേണം, കുറച്ചൊക്കെ ഉടയും വേണം, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ നമ്മുടെ മത്തങ്ങ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് കഴുകിയിട്ട് വരാം. കുറച്ച് പഴുത്ത മത്തങ്ങ ആണെങ്കിൽ കുറച്ച് കൂടെ നല്ലതാണ്, ഇച്ചിരി കൂടെ പഴുത്തത്, ഇത് പഴുത്തതാണ് എങ്കിലും. മത്തങ്ങ കഴുകിയെടുത്തു. ഇനി ഞാനിത് ഉരുളിയിലാണ് ചെയ്യാൻ പോണത്, നല്ല സ്വർണ്ണ നിറമാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പോൾ എന്തായാലും ഉരുളി നല്ല ഗോൾഡൻ കളർ ആയിക്കോട്ടെ വിചാരിച്ചു. എത്ര വർഷം പഴക്കമുള്ള ഉരുളിയാണെന്നറിയോ, കഴിഞ്ഞ 2 ഓണം സീരീസിലും നിങ്ങൾ കണ്ട ഉരുളി കണ്ടിട്ടുണ്ടെങ്കിൽ അതല്ല ഇത് തന്നെയാണ്. പക്ഷേ ഇത് അതിനെക്കാട്ടിലും ഒരുപാട് പഴക്കമുള്ളതാണ്, ഇത് അമ്മയുടെ ഉരുളിയാണ് എൻ്റെ. അപ്പോൾ വറുത്തരിശ്ശേരി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ പെരുംപയറ് ഞാൻ വേവിച്ച് ആദ്യമേ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 2 വിസിൽ കഴിയുമ്പോൾ തന്നെ റെഡിയാകും, അതല്ലെങ്കിൽ അല്ലാണ്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നാൽ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് ചെയ്യുക, അല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കിടക്കുക. അപ്പോൾ പെട്ടെന്ന് വെറുതെ സാധാരണ തിളപ്പിച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, നമുക്കൊരു ചെറിയൊരു പിടി മതി വേവിച്ചത്, ഇത്രയും വേണ്ട, അത് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം വേവിക്കാനിടാൻ പോകണം മത്തങ്ങ. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാവരും ചേർക്കാറില്ല, പക്ഷെ ചിലരെല്ലാം ചേർക്കും. നമ്മളിവിടെ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കല്യാണ സദ്യക്കെല്ലാം ചെയ്യുമ്പോൾ കുരുമുളക് പൊടിയും ചേർക്കാറുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ വെച്ച് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം, കുറച്ച് വെള്ളം, വേകാനാവശ്യമുള്ള വെള്ളം കുറച്ച് മതി, നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് വേഗം നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനിയാണ് ഞാൻ അടുപ്പ് കത്തിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട്, ചേച്ചിക്ക് ഒരു ലൈറ്റർ വാങ്ങിച്ചൂടേ, ഒരു ലൈറ്റർ വാങ്ങിച്ച് അയച്ച് തരട്ടേ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ലൈറ്റർ മേളിലുണ്ട്,
അകത്തെ കിച്ചൺ നമ്മുടെ മാജിക്കാളിൻ്റെ കിച്ചണിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ലൈറ്റർ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ തീപ്പെട്ടിയുടെ കാര്യം അതല്ലേ നമ്മൾ മറന്നുപോയില്ലേ. പണ്ടൊക്കെ തീപ്പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെയൊക്കെ വീടുകളിൽ. അതുകൊണ്ട് ആ ഒരു പഴയ നൊസ്റ്റാലജിക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തീപ്പെട്ടി ഉപയോഗിക്കുന്നത്. ഒന്നും തോന്നരുത്, എനിക്കതിഷ്ടമാണ്. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ കാര്യം, പാത്രം ഒന്ന് അടച്ചിടാം. ഇനി ഈ സമയം നമുക്ക് അരപ്പും കൂടി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ ചെറുക്കിയതും 3 പച്ചമുളക് പിന്നെ കുറച്ച് ജീരകം വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം 1.5 കപ്പ് തേങ്ങ ചെറുക്കിയതും 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. പിന്നെ നമ്മൾ വെളുത്തുള്ളി 4 അല്ലി, വലിയ അല്ലി, വെളുത്തുള്ളി. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 1 എണ്ണം കൂടി വയ്ക്കണം. 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണങ്ങളിൽ ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരപ്പിനും കൂടി ചേർക്കാം. ഇതരയ്ക്കാം. ഒരല്പം വെള്ളം ചേർത്ത്, അല്പം വെള്ളം മതി, ഒരുപാട് വേണ്ട. ഒരു അവിയലിൻ്റെ പാകത്തിന് അരച്ചെടുക്കാം. ഇത് ശരിക്കും അരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തോരൻ്റെ പാകമല്ല, അതിനെക്കാട്ടിലും ഒരല്പം കൂടി അരയണം. അതാണ് ഏകദേശം ഒരു അവിയൽ പാകം എന്ന് പറയാം. ഇതാണ് പാകം. ഓക്കെ, മതി. തോരനെക്കാട്ടിലും കുറച്ചുകൂടി അരഞ്ഞിട്ടുണ്ട്. അങ്ങനെ അരപ്പും റെഡി. ഇനി നമ്മുടെ മത്തങ്ങ വേകുന്ന താമസം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പയറൊക്കെ തലേദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. മത്തങ്ങയും വേവിച്ച് വയ്ക്കാൻ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അരപ്പ് മാത്രം രാവിലെ അരച്ചെടുക്കാം. അടപ്പ് തുറന്ന് ഞാനൊന്ന് നോക്കുകയാണ് എന്തായി നമ്മളുടെ മത്തങ്ങയുടെ അവസ്ഥ. പകുതി വേഗമായിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഒന്നും വേണ്ട, ഈ വെള്ളമൊന്ന് വറ്റിയാണ്, ഏകദേശം വറ്റും. ഇത് പാകത്തിന് വെന്ത് കഴിയുമ്പോൾ അത്രേ ഉള്ളൂ. സോ വീണ്ടും അടച്ചിടാം. ഞാൻ റെഡിയായിരിക്കുവാണ്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇനി ഇതൊന്ന് വേഗത്തിൽ ആവശ്യമേ ഉള്ളൂ. എന്ത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയാം. അടപ്പ് മാറ്റി നോക്കൂ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ചാറ് ബാക്കിയുണ്ട്. ഇനി തീരൽപ്പം കുറച്ചിട്ട് നമ്മുടെ ഈ അരപ്പ് പയർ നമുക്ക് ഒരു എത്ര ഇടണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്ന കേസേ ഉള്ളൂ. ഈ മത്തങ്ങയാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ ആകാം. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് അരപ്പ്. പ്ലേറ്റ് ഒന്ന് കഴുകി. ഓക്കെ, വീണ്ടും ഒന്ന് അടച്ചിടാം. 1-5 മിനിറ്റ് ആവി കയറട്ടെ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ വറുക്കണം. ഓക്കെ, അതാണ് ഒരു കാര്യം. ഒന്ന് തേങ്ങ വറുക്കണം. നമുക്കത് എത്ര വേണമെങ്കിലും ആകാം, 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം. അപ്പോൾ ഏകദേശം കുറച്ചെടുത്തിട്ട് നമുക്കൊരു 1/2 കപ്പ് എടുക്കാം. 1/2 കപ്പ് തേങ്ങ, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. 1 പച്ചമുളകും കൂടി അരിഞ്ഞ് വയ്ക്കാം. നമുക്കത് താളിച്ചിടാനാണ് ഈ മുളക്. തേങ്ങയും അതെ. അപ്പോൾ തേങ്ങ അണ്ണീവൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പും കൂടി കത്തിക്കാം. എന്നിട്ട് നമ്മുടെ താളിപ്പ്, ഇത് എന്താ പറഞ്ഞത്, ഞാനിത് മത്തങ്ങ സാധാരണ ഇരിശ്ശേരിയല്ല, ഇത് വറുത്തരിശ്ശേരിയാണ്. അതായത് വറുത്തിടും നമ്മൾ തേങ്ങയെല്ലാം. നമ്മുടെ പഴി ചിന്തിച്ച് നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം. എന്നിട്ട് അതിനകത്തേക്ക് കടുക്, പച്ചമുളക്, കറിവേപ്പില, അങ്ങനത്തെ കാര്യങ്ങൾ, ജീരകം, നല്ല ജീരകം ഒരല്പം, 1/2 ടീസ്പൂൺ ഇടാം. പിന്നെ പച്ചമുളക് 1 എണ്ണം. എന്നിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ല ചുവക്കെ മൂപ്പിക്കുക എന്നൊക്കെ പറയില്ല, നല്ല ഗോൾഡൻ ബ്രൗൺ, അതാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്തായി നമുക്ക് നോക്കാം. ആവിയെല്ലാം വന്നല്ലോ. യെസ്, അരപ്പിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിക്കഴിഞ്ഞു. നന്നായിട്ട് ആവി കയറി. അപ്പോൾ മത്തങ്ങയുടെ ചില പീസസൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞാലും തെറ്റില്ല. ഇച്ചിരിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കുറച്ചൊക്കെ ഉടയണം. കുറച്ചൊക്കെ അങ്ങനെ തന്നെ കിടക്കണം.
അത്തനാണെന്നറിയാമല്ലോ. ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർക്കാം. ചുപ്പിൻ്റെ കുറവുണ്ട്, അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾ മൂന്ന് പച്ചമുളക് എന്നുള്ളത്, എരിവുള്ള പച്ചമുളകാണെങ്കിൽ രണ്ട് മതി. പയർ കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു മുക്കാൽ മുതൽ ഒരു കപ്പ് വരെ ആകാം. പയറിൻ്റെ അതിപ്രസരം പാടില്ല, അത്രേ ഉള്ളൂ. മത്തങ്ങ തന്നെയാണ് മെയിൻ പാരം. അപ്പം ഞാൻ ഒരു കപ്പ് പയറിട്ട് വേവിച്ച് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ തീയിലാണ് ഞാനിങ്ങനെ ആവി കയറാനായിട്ട് അരപ്പിട്ടിട്ട് വെച്ചിരുന്നത്. ഓക്കെ, നമ്മുടെ മത്തങ്ങ ഇരിശ്ശേരി ഇവിടെ റെഡി. തീ ഓഫ് ചെയ്തിരുന്നു, ഇവിടെ നല്ല ചൂടായി കിടക്കണം. ഇനി ഇച്ചിരി എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഓക്കെ, രണ്ട് ടേബിൾ സ്പൂൺ. ഇതിവിടെ റെഡി ആയിരിക്കണം. ഇനി ആ വറുത്ത തേങ്ങ താളിപ്പ് എല്ലാം കഴിയുമ്പോൾ കറക്റ്റാണ്. ഇനി കടുകിടാം, അര മുക്കാൽ ടീസ്പൂൺ വരെ കടുക. ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ജീരകവും ആണ്. പച്ചമുളക് ഒരെണ്ണം. ഇനി വറ്റൽ മുളകിനെ മുറിച്ചിടാം. തേങ്ങയും കൂടി ചേർക്കാം. ഒരു തേങ്ങ അര മുതൽ ഒരു കപ്പ് വരെ ആകാം. ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ ഒരല്പം കൂടി എടുക്കാം. ഇപ്പം ഞാനത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ചേറെ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകട്ടെ തേങ്ങ. അപ്പം ഇങ്ങനെ നമ്മൾ താളിക്കുന്ന സമയത്ത്, അതായത് ഈ വറുത്തിടില്ലേ തേങ്ങയും താളിപ്പെല്ലാം കൂടി, ആ സമയത്താണ് മാവേലി വരുന്നത്. ഓണ ദിവസം, ഇന്നല്ല കേട്ടോ, ഞാനിന്ന് ഓണ സമയത്തല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലിപ്പോൾ മാവേലിയൊന്നും വരില്ല, പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വന്നില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് വരും ആ ഓണ സമയം. എന്തായാലും മത്തങ്ങ ഇതുപോലെ വറുത്തരിശ്ശേരി ഉണ്ടാക്കുക, തേങ്ങയൊക്കെ വറുത്തിട്ടിട്ട്. ഓ, എന്താണ് കേട്ടോ, പറഞ്ഞറിഞ്ഞാൽ വേറെ സ്വാദാണ്. എന്താ മണം എന്നറിയോ, ആ താളിപ്പിന് വേണ്ടി തേങ്ങയൊക്കെ വറുക്കുമ്പോൾ അപാര മണമാണ്. നമ്മളിതിനകത്ത് ജീരകവും ചേർത്തിട്ടുണ്ട്, എക്സ്ട്രാ ആയിട്ടാണ്, സാധാരണ എല്ലാം പോലെ അല്ലല്ലോ. പച്ചമുളകുണ്ട്, അതെല്ലാം ഒരുങ്ങി വരും. എല്ലാം മനോഹരമായ സ്വർണ്ണവർണ്ണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ തേങ്ങ. വെരി ബ്യൂട്ടിഫുൾ. എണ്ണ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആവശ്യാനുസരണം ഒഴിക്കുക. നമുക്കിത് വറുത്തെടുക്കാനുള്ള എണ്ണ അത്രേ ഉള്ളൂ. കരിച്ച് കളയരുത്, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ എടുക്കുക. മതി, ടീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് സ്ട്രെയിറ്റ് നമ്മൾ മത്തങ്ങ പരിശീലിയുടെ മുകളിലായിട്ട് ഒഴിക്കും. എനിക്ക് കൂടുതൽ തേങ്ങ ഇട്ട് ചെയ്യാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തത്. അതല്ല എന്നുണ്ടെങ്കിൽ ആരായാലും മതി. ഇനി ഇതൊന്ന് ഇളക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണവും രുചിയും. ഓഹ് മൈ ഗോഡ്, രക്ഷയില്ല. നമുക്കൊന്ന് ഇളക്കി മറിക്കാം. തേങ്ങ വറുത്തത് കൊണ്ട് സമൃദ്ധമായ നമ്മുടെ വറുത്തരിശ്ശേരി മത്തങ്ങ കറക്റ്റായിട്ട്, കറക്റ്റ് എല്ലാ ഭാഗത്തും. ഇച്ചിരി കൂടെ ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർത്താൽ മതിയാകും. നമ്മൾ എത്ര വേണം അതനുസരിച്ച്, ഇതിങ്ങനെ തൊട്ടുകറിയല്ലേ, അത്രയും മതിയാകും. അവിയലൊക്കെ കഴിക്കുന്ന പോലെയാണ്. അപ്പം എല്ലാമായിട്ട് ഇളക്കി ചേർത്തു, നല്ല ഭംഗിയായിട്ട് ചേർന്ന് വന്നു. ടേസ്റ്റി. ഉപ്പൊക്കെ നോക്കുന്നേ, ഗംഭീരം. ആ ആ ടേസ്റ്റ്, കറക്റ്റ് ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണ്. അത്യാവശ്യം എരിവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് എരിവ്. ചോറിനോട് നമ്മൾ പെർഫെക്റ്റ്, ഇഷ്ടംപോലെ തേങ്ങ ചതയ്ക്കാൻ പറ്റുന്നത്. നമ്മൾ അരച്ച് ചേർത്തു, ഇപ്പോൾ വറുത്തിട്ടു. അപ്പോൾ ഒരു ഞാൻ കൂടുതലായിട്ടോ ചേർത്തത്, മുക്കാൽ കപ്പ് അരക്കപ്പ് മതി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 10 പേർക്കുള്ള സദ്യക്കുള്ള അത്രയുണ്ട്. അപ്പോൾ നിങ്ങൾ 5 പേർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 1/4 കിലോ മത്തങ്ങയിൽ ചെയ്താലും മതി. ഇതിപ്പോൾ 1/2 കിലോ മത്തങ്ങയിലാണ് ചെയ്തത്, അതായത് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1/2 കിലോ ഉണ്ടായിരുന്നു.
അങ്ങനെ പെർഫെക്റ്റ്ലി ഡൺ സന്തോഷായി ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ മത്തങ്ങ വറുത്തത് ശരി ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കാണും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഓണസദ്യയിൽ ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ ഈ പ്രാവശ്യത്തെ എന്താ പറയുക ഓണം സീരീസ് അല്ലെങ്കിൽ വ്ളോഗ്സിൻ്റെ ഓണം സീരീസിൽ കുറേ വിഭവങ്ങളൊക്കെ ഉൾപ്പെടുന്നു അപ്പോൾ സാമ്പാർ ഇത് തന്നെ മത്തങ്ങ വറുത്തരിശ്ശേരി പിന്നെ രണ്ട് തരം കിച്ചടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പാവയ്ക്ക ആൻഡ് വെണ്ടയ്ക്ക ഇതെല്ലാം ചേർക്കുക ഓക്കെ അപ്പോൾ ഇനിയും വിഭവങ്ങൾ വരാനുണ്ട് തീർന്നിട്ടില്ല അപ്പോൾ നമ്മളുടെ ഓണം സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക ഉണ്ടാക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം അപ്പോൾ നിങ്ങളുടെ എല്ലാ കമൻസ് ഞാൻ വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും എല്ലാം മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കും എനിക്ക് വലിയ സന്തോഷമായിരിക്കും നിങ്ങളിതെല്ലാം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തരും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു റെസിപ്പി ലിങ്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വീഡിയോയുടെ ലിങ്ക് അപ്പോൾ നമ്മുടെ വർക്കരിശ്ശേരി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി കഴിയുന്നില്ല നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ രാത്രിയാണ് ഇനിയും കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട് അത് പല പല ദിവസങ്ങളായിട്ട് നിങ്ങൾ കാണും ഞാൻ ട്രസ്റ്റ് ചെയ്യുകയും തിരിച്ചു വരും അത്രേ ഉള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ ആദ്യമായിട്ടാണ് എലൻ വ്ളോഗ്സ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബി പാർട്ട് ഓഫ് എലൻ വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്